വരും ദിവസങ്ങളിൽ കോവിഡ്-19 വൻതോതിൽ വ്യാപിക്കാൻ സാധ്യതയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആശുപത്രികൾ തിങ്ങി നിറഞ്ഞ് ഡിസംബറോടെ പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 വരെ വർദ്ധിക്കാനും സാധ്യതയെന്നാണ് വിലയിരുത്തൽ. അതിനുശേഷം രോഗികളുടെ എണ്ണത്തിൽ നേരിയ തോതിൽ കുറവുണ്ടായേക്കാം. രോഗവ്യാപനം എന്ന് ശമിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജനസാന്ദ്രത കണക്കിലെടുക്കുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ പോസിറ്റീവ് കേസുകൾ കേരളത്തിൽ ഉയരേണ്ടതായിരുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് രോഗബാധ വലിയ തോതിൽ കൂടുകയാണെങ്കിൽ മരണസംഖ്യ ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ആൾക്കൂട്ടം ഒഴിവാക്കി കർശന നിയന്ത്രണം തുടരുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാൻ പറ്റുന്ന രോഗികളെ ഉണ്ടാവുകയുള്ളൂ. കൂട്ടം കൂടുന്നത് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഇനി ചെയ്യേണ്ടതെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പോസിറ്റീവ് കേസുകളെ ക്വാറന്റൈൻ ചെയ്യുകയാണ് രോഗപകർച്ച തടയാനുള്ള ഏക പോംവഴിയെന്നാണ് IMA പറയുന്നത്. രോഗം പടരുന്നത് ശരവേഗത്തിലാണ്, എന്നാൽ കുറയുന്നത് സാവകാശമായിരിക്കും. മരണനിരക്ക് കേരളത്തിൽ കൂടുമെന്നും കണക്കുകൂട്ടുന്നു. ഈ വർഷാന്ത്യത്തോടെ രോഗപകർച്ചയ്ക്ക് നേരിയ ശമനമുണ്ടായേക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗപകർച്ച മടങ്ങി വരാനുമുള്ള സാധ്യതയും തള്ളാനാകുന്നില്ല. ഒരിക്കൽ രോഗം പിടിപെട്ടാൽ ആർജിത രോഗപ്രതിരോധ ശേഷി കൈവരിക്കുമെന്ന വാദവും ഒരു വിഭാഗം വിദഗ്ധർ തള്ളിക്കളയുകയാണ്. പ്രതിരോധ ശേഷി കൈവരുന്ന രോഗപട്ടികയിൽ കോവിഡ്-19 വരുന്നില്ല. രോഗം ബാധിച്ചവർക്ക് വീണ്ടും അവ വരുന്നുണ്ടെന്ന് IMA കൊച്ചി മുൻ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ജയദേവൻ ചൂണ്ടിക്കാട്ടുന്നു. രോഗികളുടെ എണ്ണം ഓരോ ദിവസവും ഇരട്ടിയാകുന്നതാണ് കോവിഡ്-19 പ്രത്യേകത. ഇന്നുള്ളതിൻ്റെ ഇരട്ടിയാണ് അടുത്ത ദിവസം ഉണ്ടാകുക. നിലവിലുള്ള പരിശോധനയുടെ എണ്ണം കൂട്ടണം. 1.5 ലക്ഷം ടെസ്റ്റുകളെങ്കിലും പ്രതിദിനം നടത്തുകയാണ് വേണ്ടത്. 1.5 ലക്ഷം പേരുടെ ടെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ ഇരട്ടിയുണ്ടാകും. അവരെ ക്വാറന്റൈൻ ചെയ്താൽ അത്രയും രോഗപകർച്ച കുറയും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്ത് 14%. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇത് 5% താഴെ വരണമെന്നാണ്. ഡിസംബറോടെ കേരളത്തിൽ ഭൂരിഭാഗം പേർക്കും രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പലർക്കും രോഗം വന്നതായി പോലും തോന്നുകയില്ല. വൈറസിന്റെ ശക്തി കുറഞ്ഞതായി തോന്നുന്നില്ല. കോവിഡ് രോഗികളുടെ എണ്ണം താഴോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും ഉടനില്ല. പോസിറ്റീവ് ആയിട്ടുള്ളവർ അക്കാര്യം അറിയാതെ നാട്ടിലിറങ്ങി നടക്കുന്നതാണ് രോഗപകർച്ച കൂട്ടുന്നത്. എല്ലാ രാജ്യങ്ങളും കോവിഡിന്റെ പീക്ക് ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ആ സാഹചര്യത്തിലേക്ക് കേരളം നടന്നു കയറുകയാണെന്ന് പറയാം. ഇനി ആൾക്കൂട്ടം ഒഴിവാക്കുകയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതിവ്യാപനം ഉണ്ടാക്കുന്നത് ആൾക്കൂട്ടമാണ്. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സമരങ്ങൾ അവസാനിപ്പിച്ചത് ആശ്വാസമായി. സംസ്ഥാനത്ത് ഇപ്പോഴും മരണനിരക്ക് കുറവാണ്. എന്നാൽ നില വഷളായാൽ എണ്ണം കൂടുമെന്നത് തർക്കമുള്ള കാര്യമല്ല. വയോധികരെയും കുട്ടികളെയും റിവേഴ്സ് ക്വാറന്റൈൻ ചെയ്യണം. മുമ്പേ ധാരാവിയിൽ രോഗപകർച്ച ഒരുപാട് കൂടിയ ശേഷം വളരെയധികം കുറഞ്ഞു. ഇത്തരം സാഹചര്യം ഇവിടെയുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഏറ്റവും ഉയർന്ന ഘട്ടം എന്നാണ് വരികയെന്ന് പറയാൻ കഴിയുകയുമില്ല. കേരളത്തിൽ ഇപ്പോൾ ഭയക്കേണ്ടതില്ലെന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ അഭിപ്രായം. ബ്രേക്ക് ദി ചെയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. രോഗപകർച്ചയെ പറ്റിയുള്ള അറിവുള്ള കാര്യങ്ങളെ അവഗണിച്ച് സമൂഹം മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമാണ് രോഗികളുടെ എണ്ണം കൂടാൻ കാരണമെന്നാണ് ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. കൂടുതൽ പേർക്ക് വന്നാൽ രോഗബാധ തനിയെ ഒഴിഞ്ഞു പോകുമെന്ന ധാരണയും തെറ്റാണ്. കോവിഡ്-19 മറ്റ് വൈറസുകളെ പോലെയല്ല. ഒന്ന് വന്നുപോയാൽ പിന്നെയും രോഗം വരുന്നുണ്ട്. ചിക്കൻ പോക്സ്, മിസിൽസ് പോലെയുള്ള വൈറസ് അല്ല ഇത്. അവയൊക്കെ പിടിപെട്ടാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുകയും പിന്നീട് വരികയുമില്ല. അതുകൊണ്ട് കോവിഡിനെ അതിനോട് താരതമ്യം ചെയ്യാനും പാടില്ല. ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ് രോഗബാധ കുറയുമെന്ന് പറഞ്ഞ് പരത്തുന്നത് സാങ്കല്പികമാണ്. ഈ രോഗം ബാധിച്ചാൽ ശരീരത്തിൽ പ്രതിരോധ ശേഷി കിട്ടുമെന്നതിനും തെളിവുകളുമില്ല.